എല്ലാ പ്രിയപ്പെട്ട പത്തനംതിട്ടക്കാർക്കും നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ 2.5 വർഷത്തെ പ്രവർത്തനം അവസാനിപ്പിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുൻപായിട്ട് കഴിഞ്ഞ 2.5 വർഷം നമ്മളെല്ലാവരും ഒന്നിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ജില്ലയിൽ. 2018 ജൂൺ 3 ഞാനിവിടെ ചാർജ് എടുത്തത്. നാളെ ജനുവരി 25 2021 ഞാൻ മറ്റൊരു പോസ്റ്റിലേക്ക് പോവുകയാണ്. മറ്റൊരു ഓഫീസർ നാളെ ഇവിടെ കളക്ടറായിട്ട് ചാർജ് എടുക്കുന്നു. ഞാൻ ഈ 2.5 വർഷത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുറേയേറെ വിഷയങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന തരത്തിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. അപ്പം ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെല്ലാവരും എന്നെ പോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിരുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും ആ വിഷയത്തെ ഒറ്റക്കെട്ടായിട്ട് നേരിട്ട ആൾക്കാരാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 18 വെള്ളപ്പൊക്കം, 18 ശബരിമല ക്രൈസിസ്, 19 ലോക്സഭ ഇലക്ഷൻ, 19 വെള്ളപ്പൊക്കം, 19 കോന്നി ബൈ ഇലക്ഷൻ, 19 ശബരിമല, 20 തുടക്കം മുതലുള്ള കൊറോണ. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അത്തരത്തിലുള്ളൊരു കൊറോണ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊറോണ തുടങ്ങിയതിന് ശേഷം ഒരു പഞ്ചായത്ത് ഇലക്ഷൻ, ഒരു ശബരിമല സീസൺ. ഇത്രയാണ് ഈ 2.5 വർഷത്തിനിടയ്ക്ക് നമ്മൾ നേരിട്ട കാര്യങ്ങൾ. അതിൽ പലതും ഒരുപക്ഷെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു. ഈ പ്രശ്നം കണക്റ്റാണ്. ഓക്കെ, എന്തായാലും കഴിഞ്ഞ ഈ 2.5 വർഷത്തിനിടയ്ക്ക് നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നന്നായിട്ട് നേരിടാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പോകുന്നതിന് മുൻപായിട്ട്, ഞാൻ ഇന്ന് ലൈവ് വന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. പോകുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ജില്ലയിൽ വർക്ക് ചെയ്ത കാലത്ത് ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് 10,000-ന് വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം കൊണ്ടാണ്. ഈ ആളുകളോടൊക്കെ പലതരത്തിൽ പല വേദികളിൽ വെച്ച് നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ള, സഹകരിച്ചിട്ടുള്ള ആളുകളാണ്. നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ ഇവരോട് എല്ലാവരോടും വിളിച്ച് നന്ദി പറഞ്ഞിട്ട് പോകാനുള്ള ഒരു അവസരമോ സമയമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരോടും ഒരു ഒറ്റവാക്കിലൊന്ന് നന്ദി പറഞ്ഞിട്ട് പോകണം. പിന്നെ ഒരിക്കൽ കൂടി അവസാനമായിട്ട് നിങ്ങളോട് എല്ലാവരോടും ഒന്ന് സംസാരിക്കണം എന്ന് കരുതിയിട്ടാണ് ഇന്ന് വന്നത്. ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റായ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റാണ്. 1,000-ന് ആളുകൾ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അറിയപ്പെടാത്ത 100 വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് മുതൽ ഓഫീസ് അറ്റൻഡർ മുതൽ 100-ന് 1,000-ന് ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ വില്ലേജ് ഓഫീസേഴ്സുണ്ട്. രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട 100-ന് ഉദ്യോഗസ്ഥരുണ്ട്. വില്ലേജ് ഓഫീസേഴ്സ്, ക്ലർക്കുമാർ, തഹസിൽദാർമാർ, ഡെപ്യൂട്ടി തഹസിൽദാർമാർ, ഡെപ്യൂട്ടി കളക്ടർമാർ, എൻ്റെ ADM, അങ്ങനെ സബ് കളക്ടർ, അങ്ങനെ എല്ലാവരും. വലിയൊരു ടീമിൻ്റെ, വലിയൊരു വർക്കിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഒരു പരിധിയെങ്കിലും, നമ്മൾ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തു എന്നൊന്നും അല്ല അവകാശപ്പെടുന്നത്, പക്ഷേ കുറച്ചൊക്കെ ചെയ്തത്. തീർച്ചയായിട്ടും ഇങ്ങനൊരു ടീം വർക്കിൻ്റെ ഫലമായിട്ടാണ്. അവർക്കെല്ലാവർക്കും നന്ദി പറയണം. ഒപ്പം കോവിഡ് നമുക്കറിയാം, കോവിഡ് വന്നത് 7 പത്തനംതിട്ട ജില്ലയിൽ വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ വീട്ടിൽ പോലും പോകാതെ നിന്ന് പ്രവർത്തിക്കുന്ന 10,000-ന് ഹെൽത്ത് വർക്കേഴ്സ്, അത് ആശാ വർക്കർ മുതൽ DMO വരെയുള്ള അഗൈൻ 1,000 ഉദ്യോഗസ്ഥരുള്ളതാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻ്റാണ് ഈ ക്വാറൻറ്റൈൻ്റെ എല്ലാ പരിപാടികളും ചെയ്യുന്നത്. അതിൻ്റെ CFLTC, അവരുടെ ആളുകൾ താമസിക്കുന്നത്, ഭക്ഷണം, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻ്റാണ് ചെയ്യുന്നത്. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ മൊത്തം കോർഡിനേഷനും അതുപോലെ തന്നെ ഇവരുടെ ക്വാറൻറ്റൈനും ക്വാറൻറ്റൈൻ ബ്രേക്കും എല്ലാം കണ്ടെയ്ൻമെൻറ് സോണും എല്ലാം നോക്കുന്നത് അവരാണ്. ഫയർഫോഴ്സ് ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് സാനിറ്റൈസ് ചെയ്യുന്നവർക്ക് മുതൽ എല്ലാം. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ചുരുക്കം ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ പേരെടുത്ത് പറഞ്ഞതേ ഉള്ളൂ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും 10,000-ന് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണമാണ്
അവർക്കെല്ലാവർക്കും നന്ദിയുണ്ട് പറയാനായിട്ട്. ഞാൻ വിട്ടുപോയതല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും പേരെടുത്ത് പറയാത്തത് കൊണ്ടാണ്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ജനപ്രതിനിധികളാണ്. ഞാൻ എൻ്റെ സഹപ്രവർത്തകരായതുകൊണ്ട് അവർ ആദ്യം പറഞ്ഞതേ ഉള്ളൂ. ജനപ്രതിനിധികൾ, വാർഡ് മെമ്പർമാർ മുതൽ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ മുതൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡൻറ്റുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡൻറ്റുമാർ, മുനിസിപ്പാലിറ്റിയിലെ മെമ്പർമാർ, ചെയർമാൻമാർ, ചെയർപേഴ്സൺമാർ, ഒടുവിൽ ഏറ്റവും പ്രിയപ്പെട്ട 5 MLA മാർ, 1 MP, പ്രിയപ്പെട്ട ജില്ലയുടെ മന്ത്രി, ഇൻചാർജുള്ള ആദ്യം ചാർജുണ്ടായിരുന്ന മന്ത്രി മാത്യു ടി തോമസ് സാറ്, ഇപ്പോൾ ചാർജുള്ള മന്ത്രി രാജു സാറ്, എല്ലാവരുടെയും ഓരോ ഇൻസിഡൻറ്റിലും നമ്മൾ 1-to-1 ബന്ധപ്പെടുകയും കോണ്ടാക്ട് ചെയ്യുകയും ഡയറക്ഷൻസ് തരികയും അത്തരത്തിൽ മീറ്റിങ്ങുകൾ കൂടുകയും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ജില്ലയിലെ ഓരോ കാര്യങ്ങൾ ചെയ്തത്. എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടും നന്ദി പറയണം, നന്ദി പറയുന്നു. പിന്നെയുള്ളത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ചെറിയ ചെറിയ സംഘടനകളാണ്. ഓരോ ചെറിയ പത്തനംതിട്ട ജില്ലയിൽ ഞാൻ കാണുന്നത് ഓരോ ചെറിയ ജംഗ്ഷനിലും ഓരോ ചെറിയ ഗ്രൂപ്പ് ഉണ്ടെന്നാണ്. ഒരു 5 പേര് 10 പേര് കൂടിയുള്ള വീട്ടമ്മമാരുടെ ഗ്രൂപ്പുകൾ, കൊച്ചുകുട്ടികളുടെ ഗ്രൂപ്പുകൾ, അതുപോലെ മുതിർന്നവരുടെ ഗ്രൂപ്പുകൾ, NRIs ഗ്രൂപ്പുകൾ, അങ്ങനെ 100 കണക്കിന് ചെറിയ 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 സംഘടനകൾ അവരുടെ കയ്യിൽ നിൽക്കുന്ന തരത്തിലുള്ള സാമ്പത്തികമായും അല്ലാതെയുമുള്ള സഹായങ്ങൾ നാട്ടിൽ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അവരെല്ലാവരുടെയും, ഈ പറയുന്ന എല്ലാ ആളുകളുടെയും ഒരു വലിയ മെഗാ നെറ്റ്വർക്ക് ഓഫ് ആളുകളുടെ വർക്കിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു പ്രവർത്തനം ചെയ്യാൻ പറ്റിയത് ആ ആളുകൾക്ക്. അതുപോലെ തന്നെ എൻ്റെ കൂടെ കഴിഞ്ഞ 2018 ഓഗസ്റ്റ് മുതൽ ദാ ഇന്ന് വരെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഏറ്റവും കുറഞ്ഞത് ഒരു 10,000-ത്തോളം വോളണ്ടിയേഴ്സ്, അതിൽ വളരെ ആക്റ്റീവായിട്ടുള്ള 1,000-ൽ അധികം വോളണ്ടിയേഴ്സ്, ഇത്രയും ആളുകൾ കൂടിയ ഒരു ടീമാണ് ജില്ലയിലെ 12-13 ലക്ഷം ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ഒപ്പം അതിൻ്റെ കൂടെ ദൂരെ നിന്ന് സഹായിച്ചവർ, മനസ്സുകൊണ്ട് സഹായിച്ചവർ, പ്രാർത്ഥിച്ച് സഹായിച്ചവർ, അങ്ങനെ ഇങ്ങനെ ഇതിനൊരു ഒരു അവസാനമില്ലാത്ത ഒരു വലിയ നെറ്റ്വർക്കാണ്. എനിക്ക് ഇതിൽ പറയാനുള്ളത് ഇപ്പോൾ ഇതിലെല്ലാവർക്കും കൂടി ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞിട്ട് അങ്ങ് പോകുന്നതല്ല, പക്ഷേ നമ്മൾ പോകുമ്പോൾ എല്ലാവരെയും ഒരു നിമിഷമൊന്നും ഒന്ന് ഓർത്തിട്ട് പോകാം എന്നത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉദ്ദേശം. നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നത് കൊണ്ട് മാത്രം അച്ചീവ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളാണ്. ഇത്രയും വലിയൊരു ക്രൈസിസ് ആയിട്ടും നമ്മൾ ഇതിനെ നേരിട്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അനുഭവ പാഠം. ഇതിൽ നമുക്ക് ഓർക്കാവുന്ന കാര്യം, ഇനിയും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ജീവിതത്തിൽ, നമ്മൾ ഇതും ഇതിലും വലുതും ഒരു പക്ഷേ ക്രൈസിസ് ഉണ്ടായേക്കാം. ക്രൈസിസ് ഇതുകൊണ്ട് അവസാനിക്കുന്ന ഒന്നുമില്ല. പക്ഷേ നാം ഇതുവരെ സെറ്റ് ചെയ്തത് വലിയൊരു മോഡലാണ്. ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള ഒരു ക്രൈസിസ് വന്നാൽ പോലും ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള ഒരു യൂണിറ്റിയോടുകൂടി, ഒരു ഒത്തൊരുമയോടുകൂടി നമ്മളതിനെ നേരിടുമെന്നുള്ള ഒരു വലിയ പാഠമാണ് നമ്മൾ ഈ കഴിഞ്ഞ 2-2.5 വർഷത്തിൽ പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. കാരണം ഇനിയും ഇതിലും ഒത്തിരി വലുത് കണ്ടവരാണ് നമ്മൾ പത്തനംതിട്ടക്കാരെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ടൊക്കെ നിന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇതിലും വലിയ എന്ത് പ്രശ്നം വന്നാലും നേരിടാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മളും നാട് വിട്ടൊന്നും പോകുന്നില്ല, തൊട്ടടുത്ത് തന്നെയാണ്, വെറും 10 തിരുവനന്തപുരത്ത് വെറും 2-2.5 മണിക്കൂർ ദൂരെയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടാണ് ഇനിയും പ്രവർത്തിക്കാനുണ്ടാവുക. ചെറിയൊരു ഡിഫറെൻ്റ് കപ്പാസിറ്റിയിലാണെന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ ഞാൻ ലൈവിൽ വരുന്നത് ഒന്നുകിൽ എന്തോ വലിയ പ്രശ്നങ്ങളുള്ളപ്പോൾ നിങ്ങളോട് സംസാരിക്കാനാണ്, അതല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ഉപദേശിച്ച് കളയാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഇന്ന് ഈ രണ്ടുമില്ലാതെ സമാധാനത്തോടെ സംസാരിക്കാൻ പറ്റിയ ഒരു ദിവസമാണെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസ് ക്ലബ്ബിൽ പോയപ്പോഴും പറഞ്ഞ കാര്യം ഇതാണ്. പ്രസ് ക്ലബ്ബിൻ്റെ ഒരു മീറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ പറഞ്ഞത് ഇതാണ്, സാധാരണ പ്രസ് ക്ലബ്ബിൽ പോകുന്നത് ഭയങ്കര ടെൻഷനോട് കൂടിയാണ്. കാരണം അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് പ്രസ് ക്ലബ്ബിൽ സംസാരിക്കാൻ പോകേണ്ടി വരിക. ഇന്നെന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ലാതെ സമാധാനത്തോടു കൂടി സംസാരിക്കുന്ന ഒരു ദിവസമാണ്. നിങ്ങൾക്ക് ഇന്നെന്തായാലും പേടിപ്പെടുത്തുന്ന ഇൻഫർമേഷനൊന്നും ഞാൻ തരാനില്ല, ഉപദേശങ്ങളില്ല. ചെറിയ 2 ഉപദേശമുണ്ട്, അത് അവസാനം തരാം. എന്തായാലും പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി കണ്ട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു.
നിങ്ങളെല്ലാവരും വളരെ വളരെയധികം ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്തു തന്നിട്ടുള്ള സ്നേഹത്തിനെല്ലാം നന്ദി പറയുന്നതിനൊപ്പം നിങ്ങളുടെ വിശ്വാസം, എന്നിലുള്ള വിശ്വാസം എനിക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഇട്ട് കൂട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കളക്ടർ ചെയ്യും ചെയ്യും എന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കാൻ എനിക്കൊരു വഴിയില്ല. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇനിയും നമുക്കെല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. തീർച്ചയായിട്ടും പത്തനംതിട്ടക്കാർക്ക് ഒരു സ്പെഷ്യൽ സ്ഥാനം എന്തായാലും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഏത് കപ്പാസിറ്റിയിൽ എവിടെയാണെങ്കിലും പത്തനംതിട്ടക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു എൻ്റെ പ്രിയപ്പെട്ട ജില്ലയിലെ ആളുകൾ എന്നുള്ള ഒരു കൺസിഡറേഷൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഞാൻ അതിൽ തന്നെ ഓർക്കുന്ന ഒന്ന് രണ്ട് സ്ഥലം കൂടി പറയാം. നമ്മുടെ ആറന്മുളയുടെ അടുത്തുള്ള, ആറന്മുള തിരുവാറന്മുള അടുത്തുള്ള നീർവിളാകം, കോഴിപ്പാല, മാലക്കര എന്നൊക്കെ പറഞ്ഞ രണ്ട് മൂന്ന് സ്ഥലമുണ്ട്. ഈ സ്ഥലങ്ങളാണ് 2018 വെള്ളപ്പൊക്കത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച സ്ഥലം. കാരണം അവിടെ നിന്നുമാണ് ആളുകൾ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല സർ, 15 മിനിറ്റിൽ 20 മിനിറ്റിൽ സർ ബോട്ട് വിട്ടില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് ഭയപ്പെടുത്തിയ സ്ഥലങ്ങൾ. അപ്പം ആ സ്ഥലങ്ങളിൽ അത് കേട്ടിട്ട് ഞാനൊരു 3-4 ദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് വേറെ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും നീർവിളാകം മാലക്കര എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് സ്റ്റോപ്പായി. അപ്പം അത്രയും വലിയ ഷോക്കാണ് നിങ്ങൾ ഈ 2-3 നാട്ടുകാർ തന്നത്. അതുകൊണ്ട് ആ സ്ഥലം ഒരു കാരണവശാലും ഞാൻ മറന്നു പോകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കൂടുതൽ സംസാരിക്കാനില്ല. നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ തന്ന സ്നേഹത്തിന് 1000 നന്ദി പറയുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒത്തിരി അനുഭവ പാഠങ്ങൾ തന്നതിന്, പത്തനംതിട്ടയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒത്തിരി ലെസൺസ് തന്നതിന്, എൻ്റെ എൻറ്റയർ കരിയറിൽ ഏതൊരു ക്രൈസിസിനെയും നേരിടാൻ എന്നെ പഠിപ്പിച്ചതിന്, നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ ഏതൊരു ക്രൈസിസിനെയും നമുക്ക് നേരിടാൻ കഴിയും എന്ന് പഠിപ്പിച്ചതിന്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായി നിന്നതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മേ ബി 5 മിനിറ്റ്സ് കൂടി സംസാരിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ അടുത്തതായി ജോയിൻ ചെയ്യുന്നത് രജിസ്ട്രാർ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ്. അത് തിരുവനന്തപുരത്ത് ജഗതി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാം. ഇത് ഡിസ്ട്രിക്ട് കളക്ടർ പത്തനംതിട്ടയുടെ പേജാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ പത്തനംതിട്ടയുടെ പേജ് നാളെ മുതൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അത് പുതിയ കളക്ടറായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവുക. എൻ്റെ പേജ് ഉണ്ടാകും, അത് PB NEW IAS എന്ന പേജാണ്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാം. നാളെ രാവിലെയാണ് ഇവിടെ നിന്നും ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടാവുക. മറ്റ് ഒന്നും പറയാനില്ല. വിട്ടുപോകുന്നതിന് സങ്കടമുണ്ടോ എന്നുള്ളതാണ് കുറേ ആളുകളുടെ ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും സങ്കടമുണ്ടാവുമല്ലോ. നമ്മൾ 2.5 വർഷം വർക്ക് ചെയ്താണ് ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയൊരു സ്ഥലമാണ്. അത് നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നതാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി പോകുന്നതിൽ നല്ല സങ്കടമുണ്ടാകും. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അടുത്തുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് സന്തോഷമാണ്. പിന്നെ ഒരു സന്തോഷം കൂടിയുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നുണ്ടാവുക അടൂർ പന്തളം തിരുവല്ല വഴിയായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജില്ലയിലൂടെയാണ് പോവുക. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയായിട്ട് ഒരു കാരണവശാലും ടച്ച് പോകുന്നുണ്ടാവില്ല. കുറച്ച് പേര് IAS ആസ്പിരൻസ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് വിടാം. IAS ആസ്പിരൻസിനോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നോക്കൂ, നമുക്ക് നാട്ടിൽ കിട്ടാവുന്നതിൽ
ഏറ്റവും നല്ല ജോലിയാണ്, ഏറ്റവും നല്ല കുറേ ജോലികളിലൊന്നാണ് IAS അല്ലെങ്കിൽ സിവിൽ സർവീസ്. അതിന് കാരണം ഇതിൻ്റെ പദവി കൊണ്ടോ ഇതിൻ്റെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ വലിപ്പം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് നാട്ടിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്രയും അധികം ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നാട്ടുകാർക്ക് നല്ല രീതിയിൽ അവരുടെ കൂടെ നിന്നാൽ അവർക്ക് ഉപകാരം ചെയ്താൽ, അപ്പോൾ അതുകൊണ്ട് സിവിൽ സർവീസ് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ഉണ്ടാക്കാനാണെങ്കിൽ അതിനേക്കാൾ നല്ല ജോലികൾ നമുക്ക് ഇഷ്ടംമാതിരി മാർക്കറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സർവീസ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിവിൽ സർവീസിൽ വരാം. സിവിൽ സർവീസിന് നിങ്ങൾ ഇതുവരെ എന്ത് പ്രിപ്പയർ ചെയ്തു എന്നുള്ളതൊന്നും മാറ്റർ ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടത് പൊളിറ്റിക്സ് ജോയിൻ ചെയ്യാൻ വല്ല താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഇതിൻ്റെ മറുപടി ഓൾറെഡി പറഞ്ഞതാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് എഴുതിയെടുത്ത ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ് എക്സാം. ഇതെന്തായാലും കളഞ്ഞിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി പോയാൽ തന്നെ പൊളിറ്റിക്സിൽ ചേരാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യനേ ഉദിക്കുന്നില്ല. ഞാൻ ആളുകളുമായിട്ടുള്ള ബന്ധം കൊണ്ട് കുറച്ച് പേരുടെ സംശയം, ഞാൻ പൊളിറ്റിക്സിലെങ്ങാനും ചേരാൻ ഉദ്ദേശമുണ്ടോ അതുകൊണ്ടാണോ എന്നുള്ളതാണ്. അതുകൊണ്ടൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായപ്പോൾ നാട്ടുകാരുമായിട്ട് ബന്ധമില്ലാതെ ഇത് മാനേജ് ചെയ്യാൻ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നാട്ടുകാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഓഫീസിൽ എന്നെ വന്ന് കണ്ട കുറേ ആളുകളുണ്ട്. ഇത് ഭയങ്കര സർപ്രൈസിംഗ് ആണ്. ഞാൻ എനിക്ക് 2018 മുതൽ ഞാൻ നേരിട്ട എല്ലാ പ്രശ്നങ്ങളും, ചെറിയ ടെൻഷനിലൊന്നുമല്ല ഞാൻ ഈ ഓഫീസിലിരുന്നത്. നിങ്ങളുടെ ലൈവിലൊക്കെ വരുമ്പോൾ കുറച്ച് കടിച്ച് പിടിച്ചൊക്കെ കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ ഇരുന്നതാണ്, നല്ല ടെൻഷനിലാണ് ഇവിടെ ഇരുന്നത്. അപ്പോൾ ആ സ്ട്രെസ് മുഴുവൻ മാറിയതും ചെയ്ത മൊത്തം വർക്കിനും എനിക്ക് റിവാർഡ് കിട്ടിയതുമായിട്ടും എനിക്ക് തോന്നിയത് നിങ്ങളിൽ 100 ആളുകൾ ഓരോ ദിവസവും എന്നെ കാണാനായിട്ട് ഇവിടെ വന്നപ്പോഴാണ്. എനിക്ക് 5 പേന മുതൽ 10 പേന മുതൽ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് തന്ന ഒത്തിരി കുട്ടികളുണ്ട്. BPL കാർഡ് ആക്കാനായിട്ട് അപേക്ഷ കൊണ്ടുവന്ന ആൾ മുതൽ എനിക്ക് കൊച്ചു ഗിഫ്റ്റുകൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഗിഫ്റ്റ് കൊണ്ടുവരാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ട് പരിഭവം പറഞ്ഞ ആളുകളുണ്ട്. നോക്കൂ, നിങ്ങൾ തരുന്ന ഗിഫ്റ്റിനേക്കാൾ നിങ്ങൾ വന്ന് കണ്ട് കുറേ ആളുകളെങ്കിലും വന്ന് കണ്ടവർ തീർച്ചയായിട്ടും വലിയ വലിയ മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. എല്ലാവർക്കും 100% നന്ദി പറയുന്നു. പിന്നെയുള്ള പത്തനംതിട്ട ജില്ലയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് 2-3 പേര് ചോദിക്കാം. ഞാൻ മാക്സിമം 7:30 കൂടി അവസാനിപ്പിക്കാം. പത്തനംതിട്ടയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. എൻ്റെ പരിമിതമായ അറിവിൽ വെച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ല ഒത്തിരി പൊട്ടൻഷ്യലുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്, ഒത്തിരി പൊട്ടൻഷ്യലുള്ള ഡിസ്ട്രിക്റ്റാണ്. ഞാൻ പത്തനംതിട്ട ജില്ലക്കാരുടെ വലിപ്പം മനസ്സിലാക്കിയത് 2018 വെള്ളപ്പൊക്കത്തിലാണ്. ഒരു കോളനിക്ക് മെക്സിക്കോയിൽ നിന്ന്, ഒരു കോളനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്, ഒരു കോളനിക്ക് റഷ്യയിൽ നിന്ന് ആണ് വന്നുകൊണ്ടിരുന്നത്. അത് കഴിയുമ്പോൾ അടുത്തത് US, കാനഡ, UK ഇങ്ങനെ ഷട്ടിൽ സർവീസ് പോലാണ് കോള് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പത്തനംതിട്ടക്കാരൊന്നും ചില്ലറക്കാരല്ല, ഇവരെ ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഈ ഫോൺ കോളുകൾ കണ്ടപ്പോഴാണ്. അതിനുശേഷം ഓരോ ആളുകൾ വന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോഴാണ് വളരെ നിസാരക്കാരായിട്ട് വരും, പറഞ്ഞു കേട്ട് വരുമ്പോൾ ഒന്നുകിൽ UN ഏറ്റവും വലിയൊരു ബോസിലിരിക്കുന്ന ആളായിരിക്കും, ഇല്ലെങ്കിൽ US വലിയൊരു കമ്പനി നടത്തുന്ന ആളായിരിക്കും, ഇല്ലെങ്കിൽ കുറഞ്ഞത് 1,000 crore ആസ്തിയുള്ള ആളായിരിക്കും. ഇത്തരത്തിലുള്ള എത്ര ആളുകളെ ഞാൻ പത്തനംതിട്ടയിൽ വന്ന് പരിചയപ്പെട്ടു എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. അത്രയും റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള, ഇൻ്റലക്ച്വലി, ഫിനാൻഷ്യലി, മറ്റ് പവർ വൈസ് ഒക്കെ ഇത്രയും റിച്ചായിട്ടുള്ളൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി, പത്തനംതിട്ട ജില്ല നമ്മുടെ ജില്ലയാണ്. അപ്പം നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട്, ഇതിൻ്റെ ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, ഇതിൻ്റെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ടീം ഉണ്ടാക്കണം. ആ ടീം ഒന്നിച്ച് പ്രവർത്തിക്കണം.
നമുക്കറിയാം വിദേശത്തൊക്കെ ഉള്ള വലിയ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും വലിയ കൺസേണാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇവിടെയൊക്കെ എല്ലാത്തിനും തടസ്സങ്ങളാണ്, രാഷ്ട്രീയമാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാകും, കുറേ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ടാകും. പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നമ്മൾ അതിനെ ധൈര്യപൂർവ്വം ഇറങ്ങുകയും അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കുകയും ചെയ്താൽ മതി. പത്തനംതിട്ട ജില്ലയിൽ നിങ്ങളുടെ ഒക്കെ സഹായം ആവശ്യമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഉണ്ട്. അത് എത്രയോ എക്സാമ്പിൾസ് ഞാനിവിടെ വന്നതിന് ശേഷം കണ്ടതാണ്. ഇവിടെ കടപ്രയിൽ അമേരിക്കൻ അസോസിയേഷൻ്റെ ഫോമയുടെ നേതൃത്വത്തിൽ ഒരു 35 വീടുകൾ വെച്ചു കൊടുത്തു. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴഞ്ചേരി താലൂക്ക് ഹോസ്പിറ്റലിൽ 2 വെന്റിലേറ്റർ വാങ്ങിക്കൊടുത്തു. അത് അമേരിക്കയിൽ നിന്നുള്ള 2-3 ഗ്രൂപ്പാണ്. ചെറിയ 100,000 ഗ്രൂപ്പുകളുണ്ട്, 100,000 ഗ്രൂപ്പുകൾ. ഇവരെല്ലാവരും ഈ പറയുന്ന പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ്. ഞാൻ ഓർമ്മ വന്ന 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. കൊച്ചു 1 വീട് വെച്ചു കൊടുക്കുന്നവർ, 2 വീട് വെച്ചു കൊടുക്കുന്നവർ, 10 വീട് വെച്ചു കൊടുക്കുന്നവർ, പഠിക്കാൻ സഹായം ചെയ്തു കൊടുക്കുന്നവർ, അങ്ങനെ ഇതിനൊരു കണക്കില്ലാത്ത സഹായിക്കാൻ മനസ്സുള്ള ആളുകളുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ രസകരമായ ഉദാഹരണം. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് റിക്വസ്റ്റ് ഇട്ടാലും അത് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും രസകരമായൊരു കാര്യം. ഞാൻ വയനാട് വെള്ളപ്പൊക്കം 2019 വയനാട് വെള്ളപ്പൊക്കത്തിന് സഹായം കൊടുക്കാനായിട്ട് എനിക്കൊരു 10 ടോറസ് ട്രക്കുകൾ വേണമെന്ന് പറഞ്ഞു. ഒരു ട്രക്ക് വയനാട് പോയി വരുന്നതിന് 45,000 മറ്റോ ഫ്യൂവലാണ് വേണമെന്ന് പറഞ്ഞത്. എനിക്ക് കിട്ടിയത് 10 ടോറസ് ട്രക്കാണ്. ഇവിടെ നമ്മുടെ കോവിഡിൻ്റെ സാമ്പിൾ കളക്ഷന് വേണ്ടിയിട്ട് ആംബുലൻസ് പോലത്തെ വെഹിക്കിള് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് 10 ഫ്രീ ആയിട്ട്, 10 വണ്ടി ഫ്രീ. അത് ഞാൻ ചോദിച്ചു, ഈ വണ്ടി എന്താ ചെയ്യേണ്ടത്? ഞാൻ തിരിച്ചു തരണോ അതോ ഇവിടെ എടുക്കണോ? അപ്പോൾ ചോദിച്ചു, സാറിന് വേണമെങ്കിൽ അത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എടുത്തു, അതല്ല തിരിച്ചു തരാനാണെങ്കിൽ തിരിച്ചു തന്നു, ഒരു പ്രശ്നമില്ല. ഇതാരുടെ ഓണർഷിപ്പിലാണ് ഇരിക്കുന്നത്? സാറിൻ്റെ പേരിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റിക്കോ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേണമെങ്കിൽ മാറ്റിക്കോളൂ, അതല്ല തിരിച്ചു തരണമെങ്കിൽ തന്നോളൂ. നോക്കൂ, ഇത്രയും ഹെൽപ്പ് ചെയ്യാനുള്ള 100 ആയിരക്കണക്കിന് മനസ്സുള്ള ആളുകളുണ്ട്. നമ്മളൊരു ഒരു 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 നെറ്റ്വർക്ക്, നല്ലൊരു ടീമായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളൂ. ഇത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ഗ്രൂപ്പുണ്ട്, ഇവിടുത്തെ റിലീജിയസ് ലീഡേഴ്സാണ്. എല്ലാ റിലീജിയസ് ലീഡേഴ്സും വളരെ നന്നായിട്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഡിഫറെൻ്റ് ചർച്ചിൻ്റെ ഹെഡ്സ്, ബിഷപ്പുമാരും കർദിനാളും മുതൽ എല്ലാ പ്രീസ്റ്റും, അതുപോലെ എല്ലാ ചർച്ചിൻ്റെ, ഞാൻ ഒരു ചർച്ചിൻ്റെ പേരെടുത്ത് പറയാത്തതാണ്, എല്ലാ ചർച്ചിൻ്റെ ഒരെണ്ണം വിട്ടുപോകേണ്ടതെന്ന് കരുതിയിട്ടാണ് ഒരെണ്ണം എടുത്ത് പറയാത്തത്. അതുപോലെ തന്നെ ടെമ്പിൾസ്, എല്ലാ ടെമ്പിൾസ്, ഐ മീൻ മേജറായിട്ടുള്ള എല്ലാ ടെമ്പിൾസുമായിട്ടും നമുക്ക് പലതരത്തിൽ സഹകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ടെമ്പിൾസിലും ഞാൻ പോയിട്ടുമുണ്ട്. അപ്പോൾ അവരെല്ലാവരും, അതുപോലെ തന്നെ മുസ്ലിം മോസ്ക്സിൻ്റെയും എല്ലാം ലീഡേഴ്സ്, എല്ലാ റിലീജിയസ് ഗ്രൂപ്പിൻ്റെയും ലീഡേഴ്സ് നമ്മളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചാണ്. പലപ്പോഴും നമ്മുടെ വോളണ്ടിയേഴ്സിന് ആവശ്യമുള്ളപ്പോൾ രാത്രിയൊക്കെ 500 വോളണ്ടിയേഴ്സിനെയൊക്കെയാണ് ഓരോ ചർച്ചസ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ രാത്രി സപ്ലൈ ചെയ്യാൻ കാരണം, പകൽ മൊത്തം എനിക്ക് സാധാരണ കുട്ടികളെ കിട്ടും, രാത്രിയാണ് ഒരു ഓർഗനൈസ്ഡ് ടീം വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ സാർ രാത്രി ഞങ്ങൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവരാണ്. ഞാനിതെല്ലാം നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പത്തനംതിട്ടയെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്തത്, ഇനി മുന്നോട്ട് നമ്മൾ എങ്ങനെയാണ് പത്തനംതിട്ടയെ കൊണ്ടുപോകേണ്ടത്, ഈ പറയുന്ന നെറ്റ്വർക്ക് ഓൾറെഡി ആളുകളുണ്ട്, ഓൾറെഡി നെറ്റ്വർക്ക് ഉണ്ട്, ഓൾറെഡി ടീംസ് ഉണ്ട്, ഓൾറെഡി വില്ലിംഗ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഓൾറെഡി ഇവിടെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്, ഓൾറെഡി പാവപ്പെട്ട മനുഷ്യരുണ്ട്. ഇവരൊന്ന് ജസ്റ്റ് കൂട്ടിക്കെട്ടണം, ഒന്ന് കണക്ട് ചെയ്യണം എന്നുള്ള ഒറ്റ വർക്ക് മാത്രമേ ഉള്ളൂ പെൻഡിങ് ആയിട്ടുള്ളത്. അതിന് ഇത് നല്ലൊരു ലീഡർഷിപ്പ് നമ്മളെടുത്തു കഴിഞ്ഞാൽ, അത് ജില്ലയിലെ തന്നെ ഏറ്റവും ലീഡർഷിപ്പിലിരിക്കുന്ന എല്ലാവരെയും കൂടിയിട്ട് അത്തരത്തിലുള്ള ലീഡർഷിപ്പ് എടുത്താൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പത്തനംതിട്ട ലോകത്തിലെ തന്നെ ഏറ്റവും, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശുദ്ധവായു കിട്ടുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ്, ഏറ്റവും ഫോറസ്റ്റ് കവറുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്, ഏറ്റവും നല്ല 3 പുഴകളുള്ള ഡിസ്ട്രിക്റ്റാണ്. ഇടയ്ക്കൊന്ന് ചെറിയൊരു വെള്ളപ്പൊക്കം തരുമെന്നുള്ളൂ, എന്നാലും 3 നല്ല പുഴകളുള്ള ഡിസ്ട്രിക്റ്റാണ്. ഏറ്റവും നല്ല റിലീജിയസ് സെൻറ്റേഴ്സ് ഉള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. ഏറ്റവും വെൽത്തി ആയിട്ടുള്ള, മേ ബി നിങ്ങൾക്കറിയാത്തൊരു കാര്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളിലൊന്നാണ് പത്തനംതിട്ട. പിന്നെ പത്തനംതിട്ടയ്ക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഏത് ഡിസ്ട്രിക്റ്റാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് നിങ്ങളെല്ലാവരും
അത്തരത്തിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും എൻ്റെ എല്ലാവിധ സഹകരണം ഉണ്ടാകും. നിങ്ങളെപ്പോൾ വിളിച്ചാലും ഞാനും അതിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 7:30 ഞാൻ നിർത്തുമെന്ന് പറഞ്ഞിരുന്നതാണ്. 2 മിനിറ്റ് കൂടി എടുക്കുകയാണ്. ഒന്ന് പറയാനുള്ളത് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഉപദേശൻ്റെ സ്വഭാവമായതുകൊണ്ടാണ് ലാസ്റ്റ് 2 ഉപദേശം തരുന്നത്. കോവിഡ് നമുക്കിപ്പോഴും ചെറിയൊരു സീരിയസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മളെല്ലാവരും കോവിഡിനെ പതുക്കെ മറന്ന് കോവിഡിനെ പതുക്കെ വിട്ട് പോയി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് കോവിഡ് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതുവരെ ഇന്നലെ രാവിലെയാണ് ഞാൻ അതിൻ്റെ ഫൈനൽ റിവ്യൂ എടുത്തത്. 40,500+ ആളുകൾക്ക് പത്തനംതിട്ട ജില്ലയിൽ മാത്രം കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. അത് വലിയൊരു നമ്പറാണ്. രാജ്യത്ത് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച ഒരു അസുഖമാണ്. തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങിയതിൽ നിന്ന് ഒത്തിരി ഭേദപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. കോവിഡ് വാക്സിൻ വന്നിട്ടുണ്ട്. അതിന് വാക്സിനേഷൻ വരുന്ന ദിവസങ്ങളിൽ നമ്മളിലേക്ക് എല്ലാവർക്കും വരും. പക്ഷേ അതുവരെ നമ്മൾ കരുതേണ്ടതുണ്ട്. വാക്സിൻ എടുത്താലും മാസ്ക് വെക്കേണ്ടതുണ്ട്. കോവിഡ് ഇപ്പോഴും ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ദയവ് ചെയ്ത് കോവിഡ് നിങ്ങൾ മാസ്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ് അവസാനമായിട്ട് പറയാനുള്ളത്. നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ടും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു. പത്തനംതിട്ടക്കാർക്ക് എന്നും എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി. നമസ്കാരം.